റാസ് ബിരിയാണി പാലസ് മാഞ്ഞാലിക്കാരുടെ സ്വന്തം റാസ് ബിരിയാണി. നമ്മൾക്ക് വേണ്ടി ഇത് മാഞ്ഞാലി ബിരിയാണി നടക്കുന്നത് റാസ് ബിരിയാണി പാലസിലെ അനീറയ്ക്കാണ്. മാഞ്ഞാലിലെ തന്നെ ആദ്യത്തെ ബിരിയാണി കടയിട്ട അനീറയ്ക്കാണ് മാഞ്ഞാലി ബിരിയാണിയുടെ കൂട്ട് നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ 35 കിലോ ചിക്കൻ, പിന്നെ 15 കിലോ റൈസ്, പിന്നെ ഒരു 8 കിലോ സവാള, പിന്നെ മസാലകളൊക്കെ നമ്മൾ ആ ഒരു കണക്കനുസരിച്ചിട്ട് തൂക്കത്തിലെടുക്കും. ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഒഴിക്കുകയാണ്. സവാള ഫ്രൈ ചെയ്യാണ്. ഇതേപോലെ നമ്മൾ സവാള വറക്കുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സവാള വറക്കുന്നത് ഒരു ക്രിസ്പി ആയിട്ടും നല്ലൊരു കളറും കിട്ടും നമുക്ക് ഈ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ സവാള നമ്മൾ വറക്കുമ്പോൾ അത്യാവശ്യം നല്ല തീ വേണം, അല്ലെങ്കിൽ ഈ സവാള പെട്ടെന്ന് ഓയിൽ കുടിക്കും. ഇതിപ്പോൾ നല്ല തീയിലാണെങ്കിൽ സവാള നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. കളറ് ഒരു ഏകദേശം റെഡ് കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വേപ്പില നമ്മൾ ഇടുന്നത് ഇതിൽ നമുക്കൊരു ഫ്ലേവറും കൂടി കിട്ടും, പിന്നെ നമുക്ക് ഒരു വേപ്പിലയുടെ ആ ഒരു തനതായ ഒരു കളറും ആ ബിരിയാണിയുടെ മുകളിൽ വരുമ്പോൾ നമുക്കൊരു തനതായ ഒരു ഭംഗി കിട്ടും. നമ്മളിനി മാഞ്ഞാലി ബിരിയാണിയുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കോട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആ കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ആ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോഴി നമ്മുടെ ഈ ബിരിയാണിയുടെ ചിക്കൻ ഒന്ന് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് വിനാഗിരി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ശരിക്ക് മാഞ്ഞാലി ബിരിയാണി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ചിക്കനിക്ക് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നമുക്ക് മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ബിരിയാണി വെക്കുന്ന നമ്മുടെ ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ച് കോഴി നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്ന് ബോയിൽ ചെയ്തെടുക്കും. ഈ ബോയിൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോയിൽ ചെയ്ത ഈ വെള്ളം നമ്മൾക്ക് മസാലയിൽ ചേർക്കുമ്പോൾ ആ ചിക്കൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയിൽ ശരിക്കും പ്രതിഫലിക്കും. നമ്മളിത് ചിക്കൻ ബോയിൽ ചെയ്ത ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ മുകളിലുള്ള ഈ ചിക്കൻ്റെ ഇത് നമ്മൾ പകർത്തി ചോറിലൊഴിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതിന് നമുക്ക് വേറെ കളറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ ആകെ ഉള്ളത് ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിത് ചോറിൻ്റെ മുകളിൽ ഒഴിക്കാൻ എടുക്കും. അരമണിക്കൂറോളം കോട്ട് ചെയ്ത് വെച്ചെടുക്കുന്ന നമ്മുടെ ചിക്കൻ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് ലെഗ് പീസ് ആണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യേണ്ടത്. കാരണം ചിക്കൻ്റെ ബാക്കിയുള്ള പീസുകളിൽ നിന്നും ഇത്തിരി വേവ് കൂടുതൽ ലെഗ് പീസാണ്. അപ്പോൾ ആദ്യം സെപ്പറേറ്റ് ലെഗ് പീസ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേവ് ഇതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ആദ്യം ബോയിൽ ചെയ്ത വെള്ളത്തിൽ ബോയിൽ ചെയ്ത ചിക്കനാണ്, അത് നമുക്ക് ലാസ്റ്റ് ഇത് പൊരിച്ചെടുക്കാം. മാഞ്ഞാലി ബിരിയാണിയുടെ ശരിക്കുള്ള മസാല നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളി
വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തു മാറുന്ന വരെയും നല്ലോണം ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും ഒരുവിധം നല്ല റെഡ് കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല റെഡ് കളർ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശരിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയൊക്കെ ഇടുമ്പോൾ ഒരിക്കലും ഓവറായിട്ട് നമ്മൾ തീ കൊടുക്കരുത്. നമ്മൾ ലൈറ്റ് തീയിൽ വേണം ഇത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടി പിടിക്കാത്ത ആ ഒരു ടേസ്റ്റിൽ നമുക്കിത് ഭംഗിയായിട്ട് ഈ മസാല കിട്ടും. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നല്ലോണം പച്ചക്കുത്തൊക്കെ മാറി വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇടുകയാണ്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് ഇട്ടാൽ മതി, കാരണം നമ്മൾ ആദ്യം ആ ചിക്കൻ ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരിൽ അതിൻ്റെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടായി. ഇനി അതിൻ്റെ പുറകെ നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയുടെയും കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഇത്തിരി മുളക് പൊടി കൂട്ടിയിടാം. പിന്നെ നമ്മൾ മല്ലിപ്പൊടി. ഇനി നല്ലോണം ഒന്ന് ആ പൊടികളൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ധൃതി പിടിക്കരുത്, കാരണം ഈ പൊടികളൊന്ന് നല്ലോണം ഒന്ന് വാടി നമ്മളാ ഇത് ഈ വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയൊക്കെ ഒന്ന് മിക്സാകുമ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടും. അതനുസരിച്ച് നമുക്ക് ടേസ്റ്റും കിട്ടും. നമ്മൾ പൊടികൾ ഇട്ട പാടെ തന്നെ നമ്മൾ ഒരിക്കലും ചിക്കൻ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇടരുത്, ഒന്ന് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇടുകയാണ്. ആ ബാക്കിയുള്ള നമ്മുടെ മസാലകളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ മസാലയാണ്. ഇതിൽ ഏലക്കായി, കറുകപ്പട്ട, തക്കോലം, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക്, അങ്ങനെയുള്ള നമ്മുടെ ഗരം മസാല ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ തരം മസാലകളും ഇതിലുണ്ട്. ഇടാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്തൂരിമേത്തെന്ന് പറഞ്ഞ സാധനമാണ്. അതെല്ലാവർക്കും അറിയാം, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് കസ്തൂരിമേത്ത, മറ്റേ ഉലുവട ഇലയാണ് ലീഫാണ് പറയണത്. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോണ തൈരാണ്. ഒരു പാക്കറ്റ് തൈര് നമ്മളിതിലേക്ക് ഒഴിക്കണം. അത് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് നിങ്ങൾ ഈ തൈരില്ലാതെയും തൈര് ഒഴിച്ചിട്ട് നമ്മൾ മസാല ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും, നല്ല ടേസ്റ്റ് കിട്ടും. നേരത്തെ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ വെള്ളമുണ്ട്, നമുക്ക് മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കണം. ബോയിൽ ചെയ്ത വെള്ളം നമ്മൾ ഒഴിച്ചതിന് ശേഷം ഈ മസാലയും ഇതെല്ലാം കൂടിയും ഒന്ന് നല്ലവണ്ണം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ നേരത്തെ വാട്ടി വെച്ച, നല്ലോണം വാട്ടണം, ഒരു 3-4 മണിക്കൂർ വാട്ടി വെച്ച സവാളയാണ്. ഇതിൽ പച്ചമുളകും ഉപ്പിട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കും. അത് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ നമ്മുടെ ബോയിൽ ചെയ്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം തീ ഒന്ന് കൂട്ടണം. കൂട്ടി കഴിച്ചതിന് ശേഷം ഇത് നല്ലോണം തിളച്ചതിന് ശേഷം ഈ സവാള നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മളിത് നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഇതൊന്ന് ഒന്ന് ഡ്രൈ, അതായത് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റുന്ന വരെ നല്ല രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാണ്ട് നമ്മളിത് നോക്കണം. ഇതിൽ നമ്മളിപ്പോൾ ഉപ്പ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണത്, കാരണം നമ്മൾ സവാള വാടുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും, കാരണം സവാള നല്ല പെട്ടെന്ന് വാടിക്കിട്ടാൻ. പിന്നെ നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും ആ വെള്ളത്തിൽ. അതുകൂടാണ്ട് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഉപ്പും കൂടി നോക്കുമ്പോൾ നമ്മൾ ഗ്രേവിയിൽ ഏറ്റവും ലാസ്റ്റ് ഉപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉപ്പിടേണ്ട വരില്ല, കറക്റ്റാണ്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിൽ ഈ ഗ്രേവിക്ക് ഉപ്പ് വരുന്നതിൻ്റെ പേരിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിടുന്നതിൽ വരില്ല. ഇതിപ്പോൾ നമുക്ക് ഗ്രേവിയിലേക്ക് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ ഇടണം. ഇപ്പോൾ നമുക്ക് വൈറ്റ് പേപ്പർ നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് ബ്ലാക്ക് പേപ്പർ പൊട്ടി ബ്ലാക്ക് പേപ്പർ ഇട്ടാലും കുഴപ്പമില്ല.
അപ്പോൾ നമുക്കൊരു ഏകദേശം നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് നല്ല ടൈം എടുത്തിട്ടൊക്കെ ഇതുപോലെ ഗ്രേവി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് ഗ്രേവി കിട്ടും. ഇതാണ് ശരിക്കും നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ ശരിക്കും ഗ്രേവി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടുകയാണ്. ഇനി ഈ ഗ്രേവി ആയിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ശരിക്കും ഈ ചിക്കൻ്റെ ജ്യൂസെല്ലാം ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഒന്നും കൂടി ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഒന്നും കൂടി നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇത് നമ്മളെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാള വറുത്തതും കൂടി നമ്മളിതിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ ചിക്കൻ്റെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ മസാല നമ്മൾ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറിൻ്റെ പരിപാടി നോക്കിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും തീ വളരെ കുറവ് വേണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ നല്ലോണം ചൂടേണ്ട, അപ്പോൾ ചെറിയ തീയിൽ മാത്രം നമ്മളിതിൽ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം അതിൻ്റെ പുറകെ തന്നെ നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ടതിൻ്റെ പുറകെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നാ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ വളരെ കുറവായിരിക്കണം. അത് കൂടാണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല എപ്പോഴും ലാസ്റ്റ് മാത്രം ഇടാൻ പാടുള്ളൂ. കാരണം മസാലയുടെ കരിഞ്ഞ ചുക വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മാത്രം മസാല ഇടാൻ പാടുള്ളൂ. റൈസിൽ ഇട്ടാക്കുന്ന മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കോലം, കറുകപ്പട്ടം, ഏലക്കായ്, കരിയാമ്പൂ, പെരിഞ്ചീരകം, പിന്നെ കുരുമുളക്, ഇത്രയും നമ്മൾ പൊടിക്കാണ്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. മസാല ഇട്ട പാടെ തന്നെ നമ്മളപ്പോൾ തന്നെ അധികം വൈകാണ്ട് തന്നെ വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ എടുത്താക്കുന്ന ഈ ഒരു ബക്കറ്റാണ്. ഈ ബക്കറ്റിൽ നമ്മൾ ഒരു പാത്രം അരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നര പാത്രം വെള്ളം ഇതിലൊഴിക്കണം. അരി നമ്മളൊരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ ശരിക്കും വെള്ളത്തിലിടണം. അതിൽ അത്ര നേരം വെള്ളത്തിൽ കിടന്നാലും അത്രയും റൈസ് സോഫ്റ്റ് ആവും. ഇതിലിപ്പോൾ നമുക്കൊരു 1.5 ബക്കറ്റ് വെള്ളം കറക്റ്റായിട്ട് നമ്മളിതിൽ ഒഴിക്കണം. ഇപ്പോൾ ഞാൻ എടുത്താക്കുന്നത് 4 ബക്കറ്റ് റൈസാണ്. ആ 4 ബക്കറ്റ് റൈസിന് നമ്മൾ 1:5 എന്ന് പറയും. അപ്പോൾ നമുക്ക് 6 ബക്കറ്റ് വെള്ളം നമ്മളിതിൽ ഒഴിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, പിന്നെ നമുക്ക് എസ്സെൻസ് കുറച്ച് ഒഴിക്കണം. കാരണം ഒരു ഇത്തിരി ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം എസ്സെൻസ് ഇതിൽ ചേർക്കണം. പൈനാപ്പിൾ എസ്സെൻസും വാനില എസ്സെൻസും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കാനുള്ളത് ഏലക്കായാണ്. ഏലക്കായ പൊടിച്ച് വെച്ചത് ചേർക്കുക. പിന്നെ നമ്മുടെ കസ്തൂരിമേത്ത, നമ്മൾ പറഞ്ഞ നേരത്തെ ആ ലീഫ്. പിന്നെ ഇതിൽ നമുക്ക് ഇനിയുള്ളത് മല്ലിയില. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്കായ്ത, അതായത് ഇതിപ്പോൾ നല്ല ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടുന്ന ഒരു ലീഫ്, ഒരു ഇലയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടും. ഇനി ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതൊരു നല്ല ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. വെള്ളം ഇപ്പോൾ നല്ലോണം തിളച്ച്, നല്ലോണം വെട്ടി തിളച്ച് മറിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റൈസ് ഇടുകയാണ്. നല്ലോണം ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുക.
പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അരി ഇട്ട് കഴിഞ്ഞാൽ നല്ല തീ കൊടുക്കണം, നല്ലോണം അരി ശരിക്ക് തിളക്കണം. നല്ലോണം അരി തിളച്ചാലേ നമുക്ക് അരിക്ക് ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അരി ഇടുന്നതിനൊക്കെ മുമ്പ് ഒന്ന് എല്ലാം കൂടി ചെക്ക് ചെയ്യണം. എന്നാലും ഒന്നുകൂടി നമ്മൾ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്താക്കണം. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം. എന്നാലാണ് നമ്മൾ ആ റൈസ് ഇടുമ്പോൾ ആ റൈസ് പിടിക്കുമ്പോൾ ഉള്ള കറക്റ്റായിട്ടുള്ള ഉപ്പ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തീ വേണം നമ്മൾക്ക് ഈ അരി വേവിക്കാനായിട്ട്. നല്ല തീയിൽ വേവിക്കണം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാരണവന്മാരെല്ലാം പറയുന്ന കൂട്ട് അരി ഞൂറച്ച് പോകുമെന്ന് പറയും. ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിളക്കുക. അതനുസരിച്ച് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് കൈമ എന്ന് പറയും. ഇപ്പം അത് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 108 രൂപയോളം അതിന് വില വരും ഒരു കിലോ. അപ്പോൾ ആ ഒരു നല്ല റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയിലെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് റൈസാണ്. റൈസ് നമ്മൾ തീരെ കുറഞ്ഞ റൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ബിരിയാണിയിൽ ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടും. വെള്ളം വറ്റുന്നതനുസരിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെള്ളം പറ്റി വരുന്നതാണ്. പിന്നെ നമ്മൾ തീ പൂർണ്ണമായിട്ട് വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തു നിൽക്കരുത്. നമ്മളൊരു 3/4 വെള്ളം ഇതിലുള്ളപ്പോൾ തന്നെ നമ്മൾ ദമ്മിടണം. ഇപ്പോൾ മാഞ്ഞാലി ബിരിയാണി എന്ന് ഉള്ളത് എല്ലാവരും പറഞ്ഞത് നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെ വെച്ചിട്ട് എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദമ്മ് ബിരിയാണി ചെയ്യുന്ന അതേപോലെയാണ് നമ്മൾ മാഞ്ഞാലി ബിരിയാണിയും ചെയ്യണത്. പിന്നെ നമ്മുടെ ഈ കടയിൽ വിളമ്പാനുള്ള ഒരു സൗകര്യത്തിനും ചില കസ്റ്റമേഴ്സിന് ഇതുപോലെ കുഴഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിലാണ് നമ്മളത് സെപ്പറേറ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ കടയിൽ ചെയ്യുമ്പോൾ നമുക്കതൊരു എല്ലാവർക്കും അതൊരു എന്താ പറയുക, എല്ലാവർക്കും ഒരു സൗകര്യപ്രദമായിട്ടാണ് നമ്മളത് സെപ്പറേറ്റ് ചെയ്യണത്. ഇതാവുമ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമാണ് സെപ്പറേറ്റ്. അതിപ്പോൾ നമ്മൾക്ക് ഇവിടെ മാഞ്ഞാലിയിൽ നമ്മൾ കട നടത്തിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് വന്ന് പറയും ബിരിയാണിക്ക് ആരും ഇതുവരെ ഒരു മോശാഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ ബിരിയാണി ദമ്മ് ബിരിയാണി വെക്കുന്ന അതേ സിസ്റ്റത്തിലാണ് നമ്മൾ ഈ സെപ്പറേറ്റ് വെക്കുന്നതും. അല്ലാതെ നെയ്ച്ചോറും ചിക്കൻ കറിയായിട്ട് ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. നമ്മളിനി തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി RKG ഒഴിക്കുകയാണ്. RKG ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് RKG കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില, കുറച്ച് ക്യാരറ്റ്, കുറച്ച് പൈനാപ്പിൾ. ഇത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മൾ കളറിന് പകരം യൂസ് ചെയ്യണ നമ്മൾ ആ ചിക്കൻ്റെ നമ്മൾ ഈ ചിക്കൻ ബോയിൽ ചെയ്ത വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള നെയ്യ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റും കിട്ടും, അതുകൂടാണ്ട് ഒരു കളർഫുള്ളായിരിക്കും നമ്മുടെ റൈസ് നല്ലൊരു കളർഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഈ ദമ്മ് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഈ സവാള ഫ്രൈ ചെയ്തത് അതും കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/4 മണിക്കൂറോളം നമ്മളിത് ദമ്മിട്ട് വെക്കാം. ദമ്മിട്ടതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ എന്തെങ്കിലും വെയിറ്റ് കയറ്റി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ മൂടി വെച്ചാക്കുന്ന മൂടി നമ്മൾ ഒരു കാരണവശാലും പതുക്കെ തുറക്കരുത്, ഇത്തിരി സ്പീഡിൽ. കാരണം ഈ ആവി വെള്ളം ഒരിക്കലും റൈസിലേക്ക് വീഴരുത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഈ വെള്ളം ഈ റൈസിൽ വീഴാത്ത രീതിയിൽ നമ്മൾ പൊട്ടിക്കുക. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കാം. ഇതിപ്പോൾ നമുക്ക് ഒന്നും തൊടാത്ത രീതിയിൽ നല്ല റൈസായിട്ട് നമ്മൾ കറക്റ്റ് വേവാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ റൈസ് നമ്മളെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേർക്കുള്ള ബിരിയാണിയാണ് ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ പാചകം ചെയ്തത്. ഇതിൽ നമുക്ക് 100 പേർക്കെന്ന് പറയുമ്പോൾ 35 കിലോ ചിക്കനും ഒരു 15 കിലോത്തോളം റൈസാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതായത് ഒരു 10 പേർക്ക് നമുക്കൊരു 3.5 കിലോ ചിക്കൻ,
പത്ത് പേർക്ക് 3.5 kg ചിക്കനും 1.5 kg റൈസ്, ആ ഒരു കണക്കാക്കലാണ് നമ്മൾ മാഞ്ഞാലി ബിരിയാണി ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇതിലിട്ടിട്ട് നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിൽ നമ്മളിടും. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കുന്നതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി എല്ലാവർക്കും ഓക്കെയാണ്. പിന്നെ ചിലവർക്കൊക്കെ രണ്ടാമത് റൈസ് വേണമെന്ന് പറയും, അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പാത്രം എടുക്കണം. അധികം റൈസ് നമ്മളടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പാത്രം, തീരെ കുറച്ച് അരിയാവുമ്പോൾ വലിയ പാത്രം ആവാനും പാടില്ല, വലിയ പാത്രത്തിൽ കുറച്ച് അരി ഇടാനും പാടില്ല. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. റാസ് ബിരിയാണി പാലസ് എന്നാണ് കടയണത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കസ്റ്റമർക്കും ഭയങ്കര നമ്മുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ മാഞ്ഞാലിക്ക് വരുമ്പോൾ എല്ലാ കടകളിലും കയറി ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ റാസിലെ ബിരിയാണിയും നിങ്ങളൊന്ന് കഴിച്ചിട്ട് അതിൻ്റേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം.